സംഘത്തിലെ ബോസ്. പിന്നെ എന്റെ അടുത്ത് നിന്ന് കളിക്കാം, നീന്തിന് അവന്റെ അടുത്ത് നിന്ന് കളിക്കാം. അതെ, അവന്റെ കൈ പിടിച്ച് പുറകെ കെട്ടിച്ചേക്കുക. അതുകൊണ്ട് എനിക്ക് എത്ര വേണം ലൈല കളിക്കാം. അങ്ങനിപ്പൊ നീ സൂചിക്കണ്ട കേട്ടോ, മറികടി മറികടി. എന്താണ് എനിക്ക് വയറ് തോന്നുന്നു? എനിക്ക് സുഖിച്ചെന്നറിയുമ്പോ ബോസ് എന്നെ രണ്ടാമത് അടിക്കത്തില്ല, അതുകൊണ്ടാ. നീ ഒരു പ്രാവശ്യം കൂടെ അങ്ങ് നല്ലോണം അങ്ങ് സൂക്ഷിക്കുന്നു. ബോസേ, എന്താ നീ പാവം പിടിച്ചോണ്ട് ഇങ്ങനെ തല്ലുന്നത്? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ നീ പണക്കാരിയെ തല്ല. ഞാൻ നിനക്ക് ഇസ്നോഫീലിയ ഉണ്ടാണ്ട ഈ പൊടി വരുമ്പോ തുമ്മുന്നു. എനിക്ക് ആ പ്രശ്നമില്ലല്ലോ. കോമഡി ഷോ നടക്കുന്നു ഇത്ര കിണിക്കാനായിട്ട്. ബോസ്, എന്തിനാ രാവിലെ ഇവരെ ഇങ്ങനെ ഇട്ട് അടിക്കുന്നത്? എടാ, ഇത് കൊള്ളസംഗതമല്ലേ. അതെ, ഇവിടെ ഒരു പാട്ട് കഴിഞ്ഞാൽ ഒരടി അത് മസ്റ്റാണ്. ഇത് തെലുങ്ക് സിനിമയാണോ? എനിക്ക് സംശയം കൊണ്ട് ചോദിക്കുക. അല്ലടാ, കന്നഡ സിനിമ. എടാ, ഇവൻ ചെയ്ത് തെറ്റെന്നു അറിയാമോ? എന്തോ ചെയ്തവൻ കൂടെ ഇന്ന് ചതിച്ചു. നീ നീ എന്തോ ചെയ്തോ നിനക്ക് ഓർമ്മയുണ്ടടാ? എനിക്കറിയത്തില്ല. എടാ കൊച്ചാ, ഞാൻ ചോറിനോടെ തിന്നാൻ വേണ്ടി ചോറിനകത്ത് പാത്തു വെച്ചിരുന്ന മീൻ മറുത്ത ഇവനടുത്ത് തിന്നു പോയി. ബോസേ, ബോസിന് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? ബോസിന്റെ ചോറിൽ നിന്നും മീൻ വറുത്തതെടുക്കുന്ന, നമ്മുടെ അടുക്കളയിൽ കറി വെച്ച് വെച്ച ചിക്കൻ എടുക്കുന്ന ഈ കൊള്ളസങ്കേതത്തിലെ തീറ്റക്കൊതിയൻ അത് ഞാനല്ല, ഈ നിൽക്കുന്ന ഇവനാണെന്ന് ആളെ വേണ്ടത്ര അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പണ്ട് പാളയം മാർക്കറ്റിൽ പച്ചക്കറി കട നടത്തിയിരുന്ന പ്രൊഫസർ ഷിബു ആശാന്റെ പ്രഥമ ശിഷ്യരായവൻ. 10 കൈയായി കൊണ്ട് തനി രാവണൻ. ഒരു കൈ ബീട്രൂട്ട് എടുക്കുന്നു, ഒരു കൈ ക്യാരറ്റ് എടുക്കുന്നു, ഒരു കൈ തക്കാളി എടുക്കുന്നു, ഒരു കൈ വെണ്ടയ്ക്ക എടുക്കുന്നു. എന്തിനേറെ പറയുന്നു, ലോക പ്രശസ്തമായ 10 പച്ചക്കറി കിറ്റുകളിൽ ഒരെണ്ണം യവന്റെയാണ്. സണ്ണി എപ്പോ അമേരിക്കയിൽ നിന്ന് വന്നു? എനിക്കേ പുതിയ പാവാട മേടിക്കാൻ അടിച്ച് പൈസ തരാമോ? പൈസ അല്ല, പുതിയ ഡിസൈൻ ഉള്ള പാവാട മേടിക്കാൻ. ഈ ഡിസൈൻ എന്തോ ഇപ്പൊ കുഴപ്പം? അയ്യോ, ഡിസൈൻ അല്ല, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പട്ടി കടിച്ചു കയറിയത്. ഈ പട്ടിയൊക്കെ വരുന്ന ചെയ്തു നോക്കും മനുഷ്യന്റെ കാജുകളായിട്ട്. നിന്റെ വൈപ്പർ ഒന്ന് ഓഫ് ചെയ്ത് ഞാൻ ശരിയാക്കി തരാം. ചോദിച്ചോട്ടെ പൈസ തന്നു. നന്ദിയുണ്ട്. സത്യത്തിൽ നീ എന്നോടല്ല നന്ദി പറയേണ്ടത്, അവനോടാണ് നന്ദി പറയേണ്ടത്. അവൻ രണ്ടരവന്റെ പാക്കറ്റ് കിടന്ന പൈസയാണത്. ഞാൻ ബിയർ ഊപ്പി പറഞ്ഞു വിറ്റണ്ടെങ്കിൽ പൈസ എന്തിനാ അടിച്ചു മാറ്റി? എടാ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തിരിമറിയൊക്കെ നടന്നാലേ കാര്യം? എന്റെ പൈസ എന്റെ പൈസ വാങ്ങിച്ചതാ. പൈസ കൂടെ പൈസ ഞാൻ വെടിവെക്കും. ഞാൻ പിന്നെ ഉണ്ടല്ലോ തോക്ക് വെച്ചാൽ വെടിവെക്കും. ഞാൻ വെടിവെച്ചു പോലെ ഞാൻ തിരിച്ചു മറിച്ച് ഞാൻ തരാം പൈസ. നാക്കിന്റെ അടിയിൽ നിന്ന് തുപ്പലെടുത്തിട്ട് ഇങ്ങനെ തേച്ചാൽ പെട്ടെന്ന് മറിക്കും. എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞു, നീ വലിയ ദ്രോഹമാണോ നീ? പിന്നെ വേറൊരു കാര്യം അറിയാം, ഞാൻ ഈ മാസത്തെ പൈസ വീട്ടിലോട്ട് അയച്ചിട്ടില്ല, അറിയാമോ? വെരി ഗുഡ്, ആ പൈസ ഒന്ന് മറിക്കാവോ, എനിക്ക് ഇച്ചിരി അത്യാവശ്യം ഉണ്ട്. ഇപ്പൊ ശമ്പളം തരുമോന്ന് വെച്ചാൽ എന്റെ കൈ വെച്ചിട്ടാണോ? ഇപ്പൊ തന്നെ അവന്റെ മറിച്ചാ ഞാൻ അവക്ക് കൊടുത്ത്. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അവൾ ഉറങ്ങുമ്പോ അവിടെ നിന്ന് മറിച്ചാ നിനക്ക് തരാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ പെങ്ങളുടെ കല്യാണം വന്ന അടുത്ത ആഴ്ച. പെങ്ങളുടെ കല്യാണം? അയ്യോ, ഇവന്റെ പെങ്ങളുടെ കല്യാണമായിട്ട് നീ ഞങ്ങളെ വിളിച്ചില്ലല്ലോടോ. നിങ്ങൾ വരണ്ട, കണ്ടോടാ അവന്റെ വീട്ടിൽ ഇച്ചിരി ഇറച്ചി മേടിക്കുമ്പോ നമ്മളെ ഒഴിവാക്കുന്ന കണ്ടോടാ. അയ്യോ, അതല്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം നിങ്ങളെ തിരിച്ചറിയത്തില്ലയോ? പിന്നെ എന്ന് വെച്ചാൽ ഇന്നിക്കുന്നൊക്കെ സെലിബ്രിറ്റികളാണല്ലോ പുറത്തോട്ട് ഇറങ്ങിയവിടെ ഞങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട്. നീ ചെല്ലുമ്പോ നിന്നെ തിരിച്ചറിയത്തില്ല. അയ്യോ, എന്നെ തിരിച്ചറിയാനായിട്ട് ഒരു വിദ്യ ഉണ്ട് എന്റെ കയ്യില്. ഞാനൊരു ഉണ്ണി എടുത്ത് ഇവിടെ ഒട്ടിക്കും, പിന്നെ എന്റെ പെറ്റമ്മ പോലും എന്നെ കണ്ടറിയത്തില്ല. അങ്ങനെ ആളാരുടെ നിർത്തി അങ്ങോട്ട് ചെല്ല്. നിന്റെ തള്ള തന്നെ പറയും, വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞു കയറി വന്ന് ഞണ്ണം വന്നാണെന്ന് വെച്ചാൽ എന്റെ മോണ കിട്ടു കുത്തു. നമ്മൾ എന്തോ ചെയ്യും, എനിക്ക് വയ്യ ഇതിന് പാട്ടിനെ കിടക്കാൻ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഈ ഗുണ്ടാത്താവളത്തിന്റെ വളർച്ചയ്ക്കും ബോസിന്റെ നല്ലതിനും വേണ്ടിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. കേട്ടോടാ, അപ്പുറത്ത് അംഗനവാടി ഇന്ന് 2 കവർ അമൃതം പൊടി എടുത്തോണ്ട് വരാൻ പറഞ്ഞതിന് പാലക്കാട് പോയി മണിയയറ മൃദംഗം എടുത്തോണ്ട് വന്നവനാ യവേ. അങ്ങനെ നീ എനിക്ക് എല്ലാം ചെയ്തു തരും വന്നു. അത് പിന്നെ ഞാൻ അംഗനവാടി അമൃതം പൊടി എടുക്കാൻ നേരത്ത് അംഗനവാടിയിലെ സുഷമ ടീച്ചർ പറഞ്ഞു, അമൃതം പൊടി തൊട്ട എന്റെ തൊടയിലെ തൊലി ഇരിക്കുന്നു. അവർ ചോക്ക് എടുത്ത് എന്നെ നെറ്റിക്കെറിഞ്ഞു. പൊട്ടാതെ കൈ വെച്ചോണ്ടിരിക്കുന്നത് അതെടുത്ത് പ്രയോഗിക്കണോന്ന്? ഇത് പ്രയോഗിക്കാൻ അറിയാത്തത് ബോസ് കാരണമാ. ഞാൻ തൊടുത്തു ഇത് തന്നിട്ടല്ലേ ഉള്ളൂ എന്റെ കയ്യില്. ഇത് വെച്ച് സുന്നം പിടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാ പിടിക്കാൻ? സുന്നം പിടിക്കാൻ. നീ എന്താ മാട്ടനാടാ? എന്തുവാ എടാ തോക്ക് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുന്നതിന്? അങ്ങനല്ല പറഞ്ഞേ, പിന്നെ അതിന് ശുന്നം പിടിക്കുവാന്നാ പറഞ്ഞേ. ഇതെന്തുവാ ഇവിടെ? ഇത് അങ്ങനെയാണോ അതോ കൊള്ള സംഗതോ? എടാ, ഈ ചുന്നോ കുന്നോ ഒന്നും അല്ല അങ്ങനെ പറയുന്നത്. പിന്നെ തോക്കെടുത്ത് നമ്മളിങ്ങനെ ചൂണ്ടിയിട്ട് പറയേണ്ടത് മുന്ന മുന്ന അല്ല ലൈല. നിർത്തം.
എന്താ പ്രശ്നം? നൃത്തം എന്ന് ബോസ് പറഞ്ഞു. ഞാൻ നൃത്തം എന്നല്ല പറഞ്ഞത്, ഞാൻ ഉമ്മാരോട് നൃത്താനാ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഗസ്റ്റ് വല്ലതും വന്നു കാണും. പിന്നെ ഗസ്റ്റിന്റെ മുമ്പേ അവൻ കളിക്കാൻ പറ്റിയ ഡാൻസ് ആണല്ലോ ഇയാളെ കൈ ഇരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, അകത്ത് അടുക്കളയിലെ ഒരു വെള്ള ഡപ്പി ഇരിപ്പുണ്ട്, അതിനകത്ത് ഒരു മഞ്ഞ കുളിയുണ്ട്, അടുത്ത് കഴിച്ചാൽ മതി. പെരശല്യത്തിനുള്ള എനിക്കത് കഴിച്ചിട്ടാ മാറിയത്. എടാ ഇന്നേ വരെ ഈ കൊള്ള സങ്കേതത്തിന് എനിക്ക് ആ നിന്നെയൊക്കെ കൊണ്ട് എന്തേലും ഉപകാരം ഉണ്ടായിട്ടുണ്ടാ? അതൊക്കെ ആ സുനി മറ്റേ ഒന്നര ഏക്കർ കവളുള്ള ഒരു തെല്ലടി അവനാണ് സുനി. അവന്റെ പേര് ഡെക്ലസ് അല്ലേ? എടാ അതിപ്പോ ഞാൻ വന്നു കഴിഞ്ഞാൽ ആക്കിയില്ലേടാ ഞാൻ. സത്യം പറഞ്ഞാൽ എന്റെ ആറ്റിക്കുള്ള കുഞ്ഞമ്മയുടെ മോനാ അവൻ. അവൻ രണ്ടു വർഷമാണ് എന്റെ കൂടെ വന്നിട്ട്, ഇപ്പൊ ഒറ്റയ്ക്ക് അവൻ മന്ത്രിയെ തട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റിയിരിക്കുന്നു. പറഞ്ഞത് അവനെ ഞാൻ അഭിനന്ദിച്ചു. മന്ത്രിയെ തട്ടിക്കൊണ്ട് വന്നിരിക്കുക എന്റെ ചെറുക്കൻ. ഇനി ഈ മന്ത്രിയെ കാണിച്ച് ഞാൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വില പേശും, എന്നിട്ട് കോടികൾ ഞാൻ സമ്പാദിക്കും. ഇനി നമ്മൾ കാശ് കൊണ്ടുള്ള കളികൾ മാത്രമേ ഉള്ളൂ. അത്ര കൊണ്ടുള്ള കൊച്ചാ നീ അഴിക്കേ. അയക്കട്ടെ മന്ത്രിയെ ഞാൻ രണ്ട് വർത്താനം ഞാൻ പറയട്ടെ. നിന്നോട് ഞാൻ എന്തോ പറഞ്ഞു, ഞാൻ എടാ മന്ത്രിയുടെ ബംഗ്ലാവിൽ പോയിട്ട് മന്ത്രിയെ പൊക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് മന്ത്രിയുടെ വീട്ടിൽ നിന്നോ ബംഗാളിയാണ് നടത്തേണ്ടത്. നമ്മൾ തമ്മിൽ പ്രശ്നമല്ല ഇത്, ഞാൻ സംസാരിക്കണം. എന്തോ ഇവിടെ ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ പിടിച്ച് എത്രയും പെട്ടെന്ന് എവിടുന്നാണോ കയറ്റിയത് ഈ നരകത്തിന് അവിടെ കൊണ്ടുപോകും. അല്ലെ കാശില്ലെന്ന് ഇനി അത് ഞാൻ ഉണ്ടാക്കി തരണോ? ഞാൻ ഞാനിതെങ്ങനെ കളയും. ഹലോ കൊച്ചനി. കൊച്ചനിയല്ല സുനി, കൊച്ചോ. പിന്നെ അതെ നിന്നെ കറക്റ്റായിട്ട് കൊണ്ട് വിട്ടു തരും, അപ്പൊ അതിന് ചെറുതായ ഒരു ഒരു സമ്പത്തിക സഹായം. അനക്കില്ല അനക്കില്ലല്ലേ നോക്കിയ സംശയം. അനക്കില്ല ഞാൻ അനക്കില്ലല്ലേ ഞാൻ ഇല്ല തൊട്ടിട്ടില്ലല്ലേ. ഞാൻ കാണിച്ചില്ല ഞാൻ. ദോശ മേടിക്കാനല്ല നിന്നെ വീട്ടിൽ കൊണ്ടുവിടാനുള്ള പൈസയാണ്. കണ്ടു എവിടാന്ന് വെച്ചാൽ ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടുപോയിട്ട് നീ തിരിച്ചു വരരുത്. നീ ഇവിടെ തിരിച്ചു വന്നാൽ നിന്നെ പട്ടിയെ കൊരുന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കൊല്ലിക്കാൻ. കേട്ടാ എവിടെ വിളിച്ച് കൊണ്ടുപോകോ അത്ര ഉള്ളത്. അവനോട് പറഞ്ഞാൽ മതി. സുനി ആരാന്നാ പറഞ്ഞത്? എന്റെ ആറ്റിങ്ങനുള്ള കുഞ്ഞമ്മയുടെ ഓസിന്റെ കുഞ്ഞമ്മയുടെ മോനെ വെച്ച് സംസാരിച്ചു. അല്ല കുഞ്ഞമ്മയുടെ മോനാണല്ലോ ഡെക്ലസ് എന്ന സുനി. ഇനി നമ്മൾ ഇവനെ ഒരു കാര്യത്തിൽ അടുപ്പിക്കണ്ട, കാരണം മന്ത്രിയെ തട്ടിക്കൊണ്ടുവരാൻ ഇവനെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം. അതിന് കൃത്യമായ സ്കെച്ചും പ്ലാനും വേണം. ഓക്കെ ബോസ്. മനസ്സിലായ? ഒരു കാരണവശാലും അവൻ അറിയരുത്, അവൻ അറിഞ്ഞാൽ ഇനി ആന്ധ്ര എന്ന് വരെ അവൻ ആളെ ഇറങ്ങും. മന്ത്രിയെ തട്ടിക്കൊണ്ട് വന്ന പ്ലാനാണ്. മൂക്കടിച്ച് വീണിപ്പോ ഇത് കണ്ടു. ഇതാണ് മന്ത്രിയുടെ ബംഗ്ലാവ്. ഇത് മന്ത്രിയുടെ ബംഗ്ലാവിന്റെ ഫ്രണ്ട് ഗേറ്റ് ആണ്. ഇവിടെ രണ്ടുപേര് ഗണ്ണുമായിട്ട് തിപ്പുണ്ട്. പോയാ മതി. പണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ രണ്ടുപേര് ഗണ്ണ് തോക്കുമായിട്ട് നിപ്പണം. അപ്പൊ ഇവിടെ ഒരു മതിലുണ്ട്, നേരെ ആ മതിലിന്റെ പുറത്ത് നമ്മൾ കയറും. മനസ്സിലാവും? ഈ മതിലിന്റെ പുറത്ത് ഇതാ ഞാൻ നിന്റെയൊക്കെ മുന്നിൽ പുലിഞ്ഞു നിൽക്കാത്ത. ഇനി മാപ്പം വേണ കോപ്പം വേണപ്പോ നീ ഒക്കെ പട്ടി ഇറന്ന് ചാ വിടും. നമ്മൾ എന്താ ചെയ്യും? രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. എന്തോ ബോസ്? ഞാൻ ഇവിടെ പറയാതിരുന്നു. ഞാൻ അതായത് ഇന്നലെ ഞാൻ പാല് മേടിക്കാൻ പോയില്ലായിരുന്നു. പാല് മേടിക്കാൻ പോയ സമയത്ത് അവിടുത്തെ അപ്പാപ്പന്റെ ഒരു ലോട്ടറി ഞാൻ എടുത്ത് കൈ അങ്ങ് വെച്ചു. ഇത് ഇന്ന് നേരക്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് അങ്ങാനെങ്കിൽ എനിക്ക് അടിച്ച അടിച്ച നമ്മൾ സൂക്ഷിക്കുക. നിന്നെ നമ്മൾ ഗുണ്ടാസങ്കേതം ഒന്നും ഇല്ല, നമ്മൾ പിന്നെ കോടീശ്വരന്മാരായിട്ട് മാറി. അടിപൊളി. ഈ തീലക്കങ്ങ് സ്വർണ്ണ വാങ്ങിയാൽ നെരിഞ്ഞ. അപ്പൊ ഇപ്പൊ എന്റെ കൂടെ കട്ടപ്പാടിൽ നിന്ന് നിന്നെയൊക്കെ അങ്ങനെ വിടാൻ പറ്റൂടെ? എല്ലാരും ഞാൻ കൂടെ നിർത്തും. ദൈവമേ ബോസിന് ബമ്പർ അടിക്കണേ. അതാ കാല ബോസിനെ പാമ്പ് കടിക്കണേ. ബോസിന് ബമ്പർ അടിക്കണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അല്ല അടിപൊളിയായിട്ട് ദൈവം കേൾക്കുന്ന രീതി കരഞ്ഞു വിളിക്കണം. ഞങ്ങളെ ബോസിനു ബമ്പർ അടിക്കണേ. ഞങ്ങളെ ബോസിനു ബമ്പർ
അടിച്ചെന്നാൽ ഞങ്ങളെ പട്ടിണിയും പരിവട്ടം മാറുമേ. തങ്ങളെ കൊണ്ട് കരയുവാണോ? തങ്ങളെ കൊണ്ട് കരയുമല്ല. എന്നാ സന്തോഷം കൊണ്ടാ കേട്ടോ. സന്തോഷം കൊണ്ടും കരയുമല്ല. പിന്നെ നിന്റെ കൈ പിച്ചോട്ട് കേട്ടിട്ട് സഹിക്കാൻ വയ്യാന്ന് ഞാനങ്ങ് മുങ്ങിപ്പോയതാ. എന്നാലും എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. എന്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഓർഡർ അടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? തക്കെടുത്തുണ്ടാണ് ഞാൻ അടിച്ചായിരുന്നു. എത്ര അടി അടിച്ചു ഞാൻ? 100 അടി. എന്നാ ഒരടിക്ക് 10,000 രൂപ വെച്ച് 100,000 രൂപ എന്ന് എനിക്ക് ഞാൻ തരി. ഞാൻ 250 അടി അടിച്ചായിരുന്നു. ആണോ? ഒരു 150 അടി കൂടെ ഞാനിപ്പോ അങ്ങോട്ട് തരട്ടെ. അടിയെ കൂടെ കണക്ക് എത്തിച്ചോണ്ട് വരുവാണ്. ഇല്ല, എന്റെ കുഞ്ഞിനെ അടിച്ചായിരുന്നു ഞാൻ. ഒരു പാവട നിനക്ക് തുണിക്കട കിട്ടിയായിരുന്നു. മാറി 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 പാവട ഇട്ടു കേട്ടോ. ചക്കടമുത്ത് എന്റെ കുഞ്ഞിനെ അടിച്ചോടാ. അടിച്ചു ഉദ്രവിച്ചായിരുന്നു. അടിച്ചു. എന്താ വേണം എന്റെ കുഞ്ഞിന്? ഈ സ്നേഹത്ത് തുമ്പി എനിക്ക് ഒന്നും വേണ്ട. അങ്ങനെ പറയുന്നു. നിനക്ക് എന്താ വേണം? വേണ്ട, എനിക്ക് ചായ കുടിക്കാനുള്ള പൈസ മാത്രം തന്നാ മതി. കണ്ടോടാ അവന്റെ എളിമ കണ്ടോടാ, എളിമ കണ്ടോ. എത്ര വേണം എന്റെ കുഞ്ഞിന്? 20 ലക്ഷം രൂപ. നീ എന്താ കോപ്പനാ ഈ ചായ കുടിക്കുന്നത്? അല്ല, 30 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 60 വയസ്സുവരെ എനിക്ക് ചായ കുടിക്കണ്ടേ? കുഴപ്പമില്ല, ഞാൻ വാരി കോരി തരാം കേട്ടോ. നമ്മൾ ഇത് ഇത് അടിക്കാൻ പ്രാർത്ഥിക്കുക. അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുവാ. രക്ഷപ്പെടും. എന്തരാ ലോട്ടറി അടിച്ച്? നമ്മളടുത്ത് ലോട്ടറി ഇല്ലേ, അതടിച്ചത്. അതോ ഈ ബഹുവചനം ഏകവചനം പോരെ? എന്തോ അല്ല, എനിക്കല്ലേ ലോട്ടറി അടിച്ചപ്പോ ഞാനല്ലേ കാശുകാരനെ? അങ്ങനല്ലേ എന്റെ, അങ്ങനല്ലേ അതിന്റെ സംഭവം? ഹലോ, നേരത്തെ പറഞ്ഞതോ ബോസ് ലോട്ടറി അടിച്ച് ഞങ്ങൾ എല്ലാം രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞില്ലായിരുന്നോ? എടാ, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനായിട്ട് എന്റെ ഭാഗ്യം കൊണ്ടല്ലേ അടിച്ചേ? അല്ല തന്നെ നീയൊക്കെ എന്റെ ആരാ? അതുള്ള ഞങ്ങളുടെ പറഞ്ഞു വന്ന നിനക്കൊക്കെ എന്തിനാ ഞാൻ പൈസ തരുന്നേ? അല്ല, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കാശ് ചോദിക്കാൻ വന്നിരിക്കണം? ഇത് ഞങ്ങൾക്ക് അടിച്ച ലോട്ടറി ഞങ്ങൾ അല്ലേ, നമ്മളെ വീതിക്കും. നിന്നെ കൂടെ ചേർത്താട്ടാ ഞാൻ പറഞ്ഞേ കേട്ടോ. പിന്നെ നിന്നെ കുറച്ചാളെ എനിക്കിവിടെ വേണം. കാരണം എനിക്ക് ഈ ലോട്ടറിയുടെ പൈസ കിട്ടുന്നവരെ എന്റെ തുണി അലക്കാനും എനിക്ക് നടുവിനിച്ചിരി കുഴമ്പിട്ട് തരാനും ഒക്കെ ആള് വേണം. പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ട് മാത്രമാണ് നിന്നെ നിർത്തുന്നത് കേട്ടാ. അല്ലാതെ ഒരുത്തനെ ആ പൈസ ഇതിനൊന്നും അരുവെന്ന് സ്വപ്നം കാണണം. ഞാൻ കുഞ്ഞുനാളി എന്നെ വിട്ടുപിടിച്ച് എന്റെ അമ്മച്ചി, എന്റെ അമ്മച്ചി എവിടെയുണ്ട് എന്നെ തിരക്കി പിടിച്ചവരെ എന്റെ അമ്മച്ചിക്കും അച്ഛനില്ലാത്തപ്പോ എന്നെ നോക്കി എന്റെ അമ്മാവിനും എന്റെ അമ്മയ്ക്കും മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അകത്ത് കയറിയിട്ട് തിരിച്ച് വരുമ്പോ ഒറ്റ ഒറത്തിനെ അവിടെ കണ്ട ഭാഗ്യം പെട്ടി കിടക്കാൻ ഇപ്പൊ ഇറങ്ങിക്കണോ? എന്താ നോക്കിയോ, ഇനി മേലെ ഇടാനുള്ള ചൂടാണ് നിന്റെ അച്ഛൻ നടപ്പി. കണ്ടോ ബോസ് നമ്മളെ തേച്ചു. ലോട്ടറി അടിച്ചപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഒരു ഗ്ലാസ് കഷായത്തി തീർക്കാനുള്ള പരിപാടി ഉള്ളു ചേട്ടാ. അങ്ങനെ കഷായം കൊടുത്താലൊന്നും ആയാലും ചാവത്തില്ല. എങ്കിലും ഒറ്റ വഴിയുള്ളൂ, ആൾമാറാട്ടം. അമ്മ വന്നു മോനെ. അങ്ങനെ മാമൻ വന്നടാ വാടാ. അങ്ങനെ അമ്മായി വന്നടാ കൂടെ വാടാ. അല്ല, ആരാണിത്? ഉണ്ണി എന്തിയെ? ഉണ്ണിയാ? എന്റെ മോൻ എന്തിയെ? ആരാണ്? അമ്മ. ആരുടെ? ഉണ്ണിയുടെ അമ്മ. അയ്യോ ബോസേ, ബോസേ ഇങ്ങോട്ട് വന്ന. ഇത് ആരൊക്കെ വന്നിരിക്കാൻ നോക്കിയേ? ഇത്ര കൊച്ചനക്കണം പണം വെക്കുന്നു. എന്റെ ബോസേ, ഇത് ആരൊക്കെ വന്നിരിക്കാൻ നോക്കാൻ? ആരാ ഇതൊക്കെ? ബോസിന്റെ അമ്മ. എന്റെ അമ്മയോ? ആ, ബോസിന്റെ അമ്മ. ഉണ്ണി, എന്റെ അമ്മച്ചി. മോന് മനസ്സിലായില്ലോടാ. അല്ല, മാമനും ഉണ്ടടാ കൂടെ. മാമനും ഉണ്ട്. അമ്മായി, അമ്മായി, അമ്മായി. അപ്പങ്ങളെ അമ്മായി, അമ്മായി ചൂട്ടത് മരമോനിക്കായ്. അമ്മായി, അയ്യോ എല്ലാരും ഉണ്ട്. അമ്മച്ചി, ഞാനും എന്റെ അമ്മച്ചി വന്നല്ലോ എന്നെ കാണാൻ. മോലെ, ശകുന്തള ഇപ്പഴേ നിന്നെ നോക്കി നിൽക്കുക. ശകുന്തള ഏതാ? നില കെട്ടിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന എന്റെ മോള്. അതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിള്ളേരില്ലായിരുന്നല്ലോ. നീ അവിടെ നൊളിച്ചോടി പോയില്ലയോ? അന്നേരം ഞാൻ ഒരു കൊച്ചിനെ എടുത്ത് വളച്ചായിരുന്നു. എടുത്ത് വളർത്തല്ല, എടുത്ത് വളർത്തിയായിരുന്നു നിനക്ക് വേണ്ടി. അവൾ കാത്തിരിക്കുവാണോ? കാത്തിരിക്കുക. ഉറപ്പില്ല. ഞാനിപ്പോ സന്തോഷത്തിൽ നിൽക്കാം. നമുക്ക് ഞാൻ കെട്ടാൻ കേട്ടോ. പണ്ട് ഞാൻ ചട്ടുകം ചൂടാക്കി വെച്ചതിന്റെ പാട് ഇപ്പോഴും ഉണ്ട്. വേണ്ട, കണ്ടോ ചട്ടുകത്തിന്റെ പാടല്ലത്. പിന്നെ ഞാൻ ഇടയ്ക്ക് പോയി ടാറ്റു അടിച്ചായിരുന്നു. അടൂർ ഭവാനി ഒന്ന് നിർത്ത്, അടൂർ അമ്മച്ചി ഒന്ന് നിർത്ത്.
പറ്റില്ലെന്നും ഞാൻ അവളെ അടിക്കരുത്. നീ അമ്മ മിണ്ടായിരിക്കരുത്, അടിക്കരുതെന്ന് പറഞ്ഞില്ലേ അമ്മാവൻ ദീദി പറഞ്ഞത്. അത് ശരി, നാടക ട്രൂപ്പ് ഇട്ടാക്കും എല്ലാരും കൂടെ അല്ലേ. അപ്പൊ എല്ലാരും കൂടെ എന്നെ പറ്റിക്കാൻ വേണ്ടി സാധനം കയറ്റി വന്നേക്കുക അല്ലേ. പത്തിന്റെ പൈസ ഓർണത്തിന് ഞാൻ തരത്തില്ല. പൈസ അറിയില്ല, എന്ത് പൈസ കിട്ടും വന്നാലും പൈസ അറിയില്ല. പൈസ തരത്തില്ലയോ? തരത്തില്ലയോ? എങ്കിൽ ബോസിനെ ഞങ്ങൾ തട്ടും, നിങ്ങളെ ഞൊട്ടും. പിടിച്ചു കെട്ടണം അവരെ. നിർത്തി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഗുണ്ടാത്തലവനാണേലും സാധാരണക്കാരനാണേലും ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ച അന്നത്തോടു കൂടി അവന്റെ സമാധാനം പോയി.